വടകര മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ നിലനിൽപ്പ് സമരം സംഘടിപ്പിച്ചു. വടകര നിയോജകമണ്ഡലം പ്രസിഡന്റ് എ കെ ജലീലിന്റെ അധ്യക്ഷതയിൽ കെ വി വി എസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ബാക്കി എല്ലാ മേഖലയിലും ആളുകൾക്ക് ജോലി ചെയ്യുന്നത് മാതിരി വടകരയിലുള്ള 9-ാം വാർഡിലുള്ള കച്ചവടക്കാർക്കും ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരിക, അതാണ് ഞങ്ങൾ പറയുന്നത്. അതിന് ഒരു നിയമലംഘനവും വേണ്ട, നിലവിലുള്ള നിയമം വെച്ച് ചെയ്തു തരാം. കാരണം എന്താ, കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു മൈക്രോ സോണാക്കി മാറ്റാനുള്ള ഉത്തരവുണ്ട്. എവിടെയാണോ ഒരു പോസിറ്റീവ് ഉള്ളത് ആ ഭാഗങ്ങൾ 100 മീറ്റർ മാത്രം ഉണ്ടാക്കി മാറ്റുക, വളച്ചു കെട്ടുക. പക്ഷെ വടകരയെ സംബന്ധിച്ചോളം, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പരിപാടിയും നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മേഖലയിലുള്ള കച്ചവടക്കാരെ 3 മാസം കഴിഞ്ഞ് 4-ാമത്തെ മാസം തുടങ്ങുക, പച്ചപിടിച്ചു വരുന്നവരാണ് വീണ്ടും ഈ സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരാവശ്യം കൂടി ഉന്നയിക്കുക, ഈ മാർക്കറ്റ് റോഡ് ഷോപ്പുകൾ തുറക്കുന്നുണ്ട്, പക്ഷേ ഷോപ്പിലേക്ക് പോകുവാൻ ആളെ അനുവദിക്കുന്നില്ല, രണ്ട് ഭാഗം തടഞ്ഞു വെച്ചിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ കലക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, പോലീസുകാർ സംസാരിച്ചിട്ടുണ്ട്, തഹസിൽദാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്, വടകര മുനിസിപ്പൽ ചെയർമാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സെക്രട്ടറിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഡെപ്യൂട്ടി കളക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് പോയിട്ട് കോഴിക്കോടിൻ്റെ ചാർജുള്ള ഗതാഗത വകുപ്പ് മന്ത്രി ശശീന്ദ്രനുമായി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായി അധികൃതർ ഇടപെടുക, ഈ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി മാറ്റിക്കൊണ്ട് 9-ാം വാർഡ് തുറന്നിടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കും, ആ ടൈമുകളിലൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളെ ഒഴിവാക്കുവാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷസീർ സി എച്ച് സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി രതീഷ് ബാബു, സാജിദ് എ ടി കെ, സഫയർ റഹൂഫ്, ഷറഫുദ്ദീൻ, നിതീഷ് കുമാർ, അജ്മൽ, നാസർ, പ്രവീൺ കുനിയിൽ, ബഷീർ തുടങ്ങിയ മർച്ചന്റ്സ് അസോസിയേഷന്റെയും യൂത്ത് വിംഗിന്റെയും ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഇന്ന് ഈ സമൂഹത്തിലുണ്ടെങ്കിൽ ഒരു അസന്നിഗ്ധമായി നമുക്ക് പറയാം, അത് കച്ചവടക്കാർ മാത്രമാണ്. മറ്റു മേഖലകളിൽ എല്ലായിടത്തും നോക്കിയാൽ, അത് ഗവൺമെൻറ് സർവീസ് ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്രയൊന്നും ഒരു പ്രയാസമൊന്നും അവർക്കില്ല. ഇന്ന് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഈ കച്ചവടക്കാർ ഈ ഒരു ടൗണിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് ടൗണിൽ, അവരും വലിയൊരു പ്രയാസത്തിലാണ്. അപ്പോൾ നമ്മളുടെ അവസ്ഥ ഇന്ന് അധികാരികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക്.